തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് പറഞ്ഞ ആളുകൾ അവിടെ നിന്ന് ഒളിച്ചോടി വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം വികസനം ഇടതുപക്ഷത്തിന് അവകാശപ്പെടാവുന്ന മേഖലയല്ല. വികസനം എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മാത്രം നേട്ടമാണ്. വികസനത്തിൻ്റെ മേഖലയിൽ നരേന്ദ്രമോദി സർക്കാരുമായിട്ട് കിടപിടിക്കാവുന്ന ഒരു പ്രവർത്തനവും പിണറായി വിജയൻ്റെ സർക്കാർ നടത്തിയതായിട്ട് അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് വികസനമൊക്കെ മാറ്റിവെച്ച് പച്ചവർഗീയത പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ഇടതുപക്ഷ മുന്നണിക്ക് മാറേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വോട്ടെടുപ്പിനെയും തെരഞ്ഞെടുപ്പിനെയും ഒക്കെ കാണുന്നത്. അല്ല, പി സി ജോർജിനെ അവസാന ഘട്ടത്തിൽ ഇറക്കിയത് എന്നുള്ള കാര്യമൊന്നുമില്ല. പി സി ജോർജിനെതിരായിട്ട് നടത്തുന്ന വേട്ടയാടൽ, ഒരു വശത്ത് തിരുവനന്തപുരത്ത് മാസങ്ങളായിട്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ, അറസ്റ്റ് വാറണ്ടുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴിൽ, സംസ്ഥാന പോലീസ് മേധാവിയുടെ മൂക്കിന് കീഴിൽ നിർബാധം വിഹരിക്കുകയും അവർക്കെതിരായിട്ട് ചെറുവിരൽ അനക്കാതിരിക്കുകയും മറുവശത്ത് പി സി ജോർജിനെതിരായിട്ട് നിരന്തരം വേട്ടയാടൽ നടത്തുകയും ചെയ്യുന്ന സി പി എമ്മിൻ്റെ ഒരു ഇരട്ട നീതി, ആ ഇരട്ട നീതി തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതോടൊപ്പം കൊലവിളി നടത്തുന്നവരെ കണ്ടെത്താൻ സർക്കാരിന് സമയമില്ല, സാധിക്കുന്നില്ല. പി സി ജോർജിനെതിരായിട്ട് റായ്ക്ക് റഹ്മാനും നടപടിയെടുക്കാൻ സർക്കാർ വലിയ വ്യഗ്രത കാണിക്കുന്നു. അല്ല, ഈ വാളേന്തിണ്ടി വരുന്നതിൻ്റെ കാരണം എനിക്കറിയില്ല, എന്തിനാണ് വാളെടുത്തതെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് അവരുടെ ജീവന് സ്വന്തം രക്ഷ കൊടുക്കാൻ പോലീസിന് സാധിക്കാത്ത സാഹചര്യത്തിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ആയുധം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതിന് പോലീസിന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ ആർക്കും. പോലീസുകാർ തന്നെ ബുദ്ധിമുട്ടിലല്ലേ? പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ആളുകളെ ആക്രമിക്കുന്നു ഭരണകക്ഷിയുടെ ആൾക്കാർ. അങ്ങനത്തെ എത്ര സംഭവങ്ങളുണ്ടായി? അപ്പോൾ ആരുടെ സംരക്ഷണത്തിൽ ഈ നാട്ടിലെ പെൺകുട്ടികൾ നടക്കും? അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടി ഞങ്ങൾക്കിതെടുത്ത് അത് പ്രതീകാത്മകമായിട്ടെടുത്തതാണോ, യഥാർത്ഥത്തിൽ ആളുകളെ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എടുത്താണോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആരെങ്കിലും അങ്ങനെ പ്രതീകാത്മകമായിട്ട് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഞാൻ സർക്കാരിനെയാണ് കാണുള്ളൂ അക്കാര്യത്തിൽ. കാരണം സർക്കാരിൻ്റെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ, പെൺകുട്ടികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയെ പോയി കാണുകയല്ലേ അതിജീവിത എന്ന് പറഞ്ഞിട്ട്. മാസങ്ങളായിട്ട് നടക്കുന്ന കേസിൽ സംരക്ഷണം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അതിജീവിതമാർ മുഖ്യമന്ത്രിയെ പോയി കാണേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് സംവിധാനം, ആ പോലീസ് സംവിധാനം ഒരു പ്രയോജനവും ഇല്ലാത്തതായിരുന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നാളെ എനിക്കിത് സംഭവിക്കാതിരിക്കാൻ എനിക്കിതേ വഴിയുള്ളൂ എന്ന് ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, കേരളത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് കൊണ്ട് ധാരാളം പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ലേബല് മാറ്റി അടിച്ചു മാറ്റിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിലാക്കുന്ന ഗൂഢതന്ത്രം ജനങ്ങൾ തിരിച്ചറിയും. എക്കാലത്തും അത് നടക്കില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ കിറ്റ് കൊണ്ട് ജയിച്ചെന്ന് വരും, പക്ഷേ എക്കാലത്തും കിറ്റ് കൊണ്ട് ജയിക്കുമെന്ന് വിചാരിക്കുന്നു.